നമ്മൾ വീട്ടമ്മമാർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ദോശമാവും ഇഡ്ഡലിമാവും ഒക്കെ ബാക്കി വരുമല്ലോ. അപ്പോൾ അങ്ങനെ ബാക്കി വരുന്ന മാവ് വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസവും ഇഡ്ഡലിയും ദോശയും ഒന്നും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന മാവ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ദോശമാവ് ബാക്കി വന്നിട്ടുണ്ട്. ദോശമാവോ ഇഡ്ഡലിമാവോ എന്ന് പറയാൻ നല്ല തിക്കായിട്ടാണ് എൻ്റെ മാവിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാവിനെ കൊണ്ട് എന്താണ് ന്യൂ വേർഷനുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരുന്ന കുറച്ച് വെജിറ്റബിൾസ്, അതായത് ക്യാരറ്റ്, ബീൻസ്, തക്കാളി, കുറച്ച് സവോള, അതുപോലെ എരിവിന് വേണ്ടി രണ്ട് പച്ചമുളക്, ഒരു പിടി കറിവേപ്പില, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്തായാലും ഒരു പാനിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഉഴുന്ന് പരിപ്പ് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഉഴുന്ന പരിപ്പൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സവോളയും അതുപോലെയുള്ള മറ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരുപാടങ്ങ് വെന്തുടഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മാവിൻ്റെ അളവനുസരിച്ചാണ് ഞാനിപ്പോൾ വെജിറ്റബിൾസൊക്കെ എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തായിട്ടും എടുത്തിരിക്കുന്നത്. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് നമ്മൾ അരിയുന്നതിനെ കഴിഞ്ഞും. അല്ലെങ്കിൽ ചോപ്പറിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. കാരണം നല്ല സോഫ്റ്റായിട്ട് തന്നെ വളരെ കനം കുറഞ്ഞ രീതിയിൽ വേണം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയായിരിക്കും, കാരണം ഞാൻ കണ്ടിട്ടുമുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. ഇത് നാല് മണിക്ക് നമുക്ക് ചായയോടൊപ്പം അങ്ങനെയും കഴിക്കാൻ പറ്റും, ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിനകത്തോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയായിരിക്കും, കാരണം ഒരുപാടങ്ങ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളിത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററിനകത്തോട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ആ ഒരു കളർ ചേഞ്ചിങ് ഒക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നും. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ മാവിനകത്ത് ഉപ്പ് ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ഉപ്പ് ചേർത്തിരിക്കുന്നത് ഈ ഒരു വെജിറ്റബിൾസിനകത്തോട്ട്. ഇനി നിങ്ങൾ മാവിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല എങ്കിൽ അതനുസരിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ മക്കൾക്ക് ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ ചപ്പാത്തി ആയിക്കൊള്ളട്ടെ, റൈസ് ആയിക്കൊള്ളട്ടെ, ആ ഒരു ആദ്യം കാണുന്ന ആ ഒരു വേർഷനിൽ നിന്ന് ഒരു ന്യൂ വേർഷനായിട്ട് അവർക്ക് ആക്കി കൊടുക്കുന്നത് മിക്കവാറും ഇഷ്ടമാണ്. ഞാൻ മിക്കവാറും അങ്ങനെ ചെയ്യാറുമുണ്ട്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ആണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെ അവർക്ക് വൈകുന്നേരം അത് കൊടുക്കുമ്പോൾ അവരത് കഴിക്കാൻ മടി കാണിക്കും. അപ്പോൾ അതിനെ വേറൊരു രീതിയിലോട്ട് ഞാൻ മാറ്റിയെടുത്തിട്ട് വേറൊരു രൂപഭേദമൊക്കെ വരുത്തിയിട്ട് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതവർക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ്. എൻ്റെ മക്കൾക്ക് എന്നല്ല, ഏത് മക്കൾക്കാണെങ്കിലും ആ ഒരു രീതിയിൽ കൊടുക്കുമ്പോൾ അവർക്കത് കുറച്ചും കൂടെ ഒരു പുതിയൊരു സാധനം അവർക്ക് കിട്ടിയല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ അവരത് കഴിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എങ്ങനെ എന്തായാലും ബാറ്ററൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതേ ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ നമുക്കിതിനകത്തോട്ട് നമ്മുടെ ആ ബാറ്റർ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ ഇതേ കോരിയൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് പുറം വശം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളിൽ വേഗത്തുമില്ല. അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതേ രീതിയിൽ വേവിച്ചെടുക്കാം. ഇത് മൂടി വെക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് സ്വല്പം എണ്ണ നമുക്കിതുപോലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ സെപ്പറേറ്റ് ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു പലഹാരത്തിന്. ഇപ്പോൾ ഇതേ ഞാനിപ്പോൾ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇതേ സ്വല്പം ബ്രഷിൽ എണ്ണ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ.
ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് തിരിച്ച് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ബാക്കി വന്ന ആ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ പലഹാരമാണ്. ഇനിയിപ്പോൾ മാവ് പെട്ടെന്ന് പുളിച്ചു പോയെന്നൊന്നും കരുതിയും നിങ്ങൾ വിഷമിക്കേണ്ട, കാരണം അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കൂടുതൽ അളവിൽ വെജിറ്റബിൾസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പുളിപ്പിൻ്റെ ടേസ്റ്റൊന്നും മുന്നേ നിൽക്കത്തുമില്ല. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ അതേ ഞാനിവിടെ ഈ ഒരു പലഹാരം അതെല്ലാം ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡാർക്ക് കളറൊന്നും ആയി പോയിട്ടുമില്ല. നല്ലൊരു ഒരു അട്രാക്റ്റീവ് ആയിരിക്കുന്ന കളർ, അല്ല ഒരു യെല്ലോയിഷ് കളർ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കാണാനുള്ള ഭംഗി പോലെ തന്നെ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പലഹാരത്തിൻ്റെ കൂടെ ഞാൻ കോമ്പിനേഷനായിട്ട് സാധാരണ നമ്മുടെ കോക്കനട്ട് ചട്നി ഉണ്ടല്ലോ, നമ്മൾ ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ചട്നി ഉണ്ടല്ലോ, ആ ഒരു ചട്നി ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ രീതി തന്നെ രണ്ടാമത്തെ ബാച്ച് ഞാൻ എണ്ണ തൂത്ത് കൊടുത്തിട്ട് ഒന്ന് കോരിയൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതേ രീതിയിൽ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഈ ഒരു പലഹാരം ദേ മുറിച്ച് ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. ആ ഉഴുന്ന പരിപ്പും വെജിറ്റബിൾസിൻ്റെയും എല്ലാം ടേസ്റ്റും കൂടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നല്ല സിമ്പിളായിട്ടിരിക്കുന്ന ചട്നിയും ഉപയോഗിച്ചാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.